ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. അത്രക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കും. ആവേശൻ സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയൊന്നും ഒരു ആവശ്യമില്ല. അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. അത് ഒരു പത്രത്തിലല്ല, ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും. ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കണ്ടുപിടിച്ചിരുന്നു. ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കണ്ടുപിടിച്ചിരുന്നു. സത്യം പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഈ റീച്ച് ഇവിടെ അവസാനിക്കും. പാവത്തിന്റെ അന്നമുട്ടി ഒന്ന് കൂട്ടിക്കോളൂ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നല്ല ഫ്രഷ് ഐറ്റംസ് കുറേ വരുന്നുണ്ട്. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുത്തു എന്ന് കണക്കാക്കും. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന രംഗങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ സാറേ? ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. റീച്ച് ഉണ്ടാവില്ല, നല്ല റീച്ച് ആയിരിക്കും. ഈ റീച്ച് ആയിരിക്കില്ല. നിയമലംഘനം നടത്തി, നിയമലംഘനം നടത്തി, അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു. അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. ഏതായാലും ആനി എന്റെ സമയം കൊള്ളാം. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന രംഗങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. ഇന്ന് ബാബിക്ക് ശിവരാത്രി.